ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. ഫംഗ്ഷനിൻ്റെ രണ്ട് ടൈപ്പ് ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഫസ്റ്റ് വൺ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും അതുപോലെ സെക്കൻഡ് വൺ ബിൽറ്റ് ഇൻ ഫംഗ്ഷനും. അതിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഓർ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഓർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് എത്ര ടൈപ്പ് ഉണ്ട് എന്നതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, അതുപോലെ സെക്കൻഡ് വൺ സ്ട്രിംഗ് ഫംഗ്ഷൻ, തേർഡ് വൺ ക്യാരക്ടർ ഫംഗ്ഷൻ. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് മെയിൻ ആയിട്ട് സി പ്രോഗ്രാമിംഗിൽ വരുന്നത്, മാത്തമാറ്റിക്കൽ, സ്ട്രിംഗ് ആൻഡ് ക്യാരക്ടർ ഫംഗ്ഷൻ. അതിൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഹെഡർ ഫയലാണ് മാത്ത് ഡോട്ട് എച്ച്, അതായത് ഹാഷ് ഇൻക്ലൂഡ് മാത്ത് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ കൊടുത്താൽ മാത്രമേ നമുക്ക് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് സി പ്രോഗ്രാമിംഗിൽ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓരോ എക്സാമ്പിളുകളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ സി ബി ആർ ടി, ക്യൂബ് റൂട്ട് കാണാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് സി ബി ആർ ടി. നമുക്കറിയാം 27 ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ സി ബി ആർ ടി ഓഫ് 27 എന്ന് കൊടുത്താൽ നമുക്ക് 3 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അതുപോലെ സീൽ എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താഴേക്ക് റൗണ്ട് ചെയ്യാൻ ഫ്ലോറും അതുപോലെ മുകളിലേക്ക് റൗണ്ട് ചെയ്യാൻ സീലുമാണ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3.7, അതായത് സീൽ എന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ 3.7 എന്ന് കൊടുത്താൽ നമുക്ക് 4 എന്ന് ആൻസർ കിട്ടും, അതായത് മുകളിലേക്ക് റൗണ്ട് ചെയ്തിട്ടുള്ള ആൻസർ കിട്ടും. ദെൻ ഫ്ലോർ ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ 3.2 എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 3 എന്നായിരിക്കും. റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സീലും ഫ്ലോറും ഉപയോഗിക്കുന്നത്. ദെൻ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻ്റുകളായിട്ട് 3, 2 raised to 3, 3² 4, 4 raised to 4 ഇങ്ങനെ എക്സ്പൊണൻസുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്, റേസ് ടു ഫംഗ്ഷൻസ് കാണാൻ വേണ്ടിയിട്ട്. ദെൻ എഫ് അബ്സല്യൂട്ട് വാല്യൂ, അതായത് അബ്സല്യൂട്ട് വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത്. അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -27 എന്ന് കൊടുത്താൽ ABS ഓഫ് -27 എന്ന് കൊടുത്താൽ നമുക്ക് 27 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അതായത് ആബ്സല്യൂട്ട് വാല്യൂ, കറക്റ്റായിട്ടുള്ള ആബ്സല്യൂട്ട് മോഡ് വാല്യൂ കാണാനാണ് ഈ ABS ഉപയോഗിക്കുന്നത്. ദെൻ ലോഗരിതമിക് വാല്യൂ കാണാൻ ലോഗ് ഓഫ് എന്ന് പറഞ്ഞാൽ ഏതാണ് വാല്യൂ കാണേണ്ടത് എന്നുള്ളത് കൊടുത്താൽ നമുക്ക് ലോഗരിതം കിട്ടും. അതുപോലെ സൈൻ വാല്യൂ കാണാൻ, സൈൻ ഓഫ് 90 എന്ന് പറഞ്ഞാൽ ഇവിടെ 90 കൊടുത്താൽ നമുക്ക് 1 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ദെൻ കോസിൻ്റെ വാല്യൂ കാണാൻ, കോസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ അങ്ങനെ സൈന്, കോസ് എന്നൊക്കെ വാല്യൂസ് കാണാനാണ് ഈ സൈന്, കോസ് അതുപോലെ ടെൻ ഉപയോഗിക്കുന്നത്. 10 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ആൻസറുകൾ നമുക്ക് സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെ ഒക്കെ വാല്യൂ കാണാൻ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉപയോഗിക്കാം. ദെൻ പൗ എന്ന് പറഞ്ഞാൽ പവർ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ രണ്ട് വാല്യൂ കൊടുക്കും. ഒരു എക്സാമ്പിളിന് പൗ എന്ന് എഴുതിയതിന് ശേഷം 2.3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 2³ എന്നാണ്, അതായത് 8 എന്നാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അതാണ് പൗ എന്ന് പറഞ്ഞ ഈ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത. ദെൻ SQRT എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കാണാനാണ്. സ്ക്വയർ റൂട്ട് നമുക്കറിയാം റൂട്ട് ഫംഗ്ഷൻസ്, റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 ആണ്, അതുപോലെ റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ആൻസറുകൾ കാണാനാണ് ഈ SQRT എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് SQRT ഓഫ് 900 എന്ന് കൊടുത്താൽ നമുക്ക് ആൻസർ 30 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് ഹെഡർ ഫയലായിട്ട് മാത്ത് ഡോട്ട് എച്ച് കൊടുക്കണം, ആഷ് ഇൻക്ലൂഡ് മാത്ത് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, രണ്ടാമതായി വരുന്നതാണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ്. സ്ട്രിംഗ് ഫംഗ്ഷൻ്റെ ഹെഡർ ഫയലാണ് ആഷ് ഇൻക്ലൂഡ് സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്നുള്ളത്. അതിൽപ്പെട്ട 4 കാറ്റഗറിയാണ്. ഫസ്റ്റ് വൺ STR CAT, സെക്കൻഡ് വൺ STR CMP, തേർഡ് വൺ STR CPY, ഫോർത്ത് വൺ STR LEN. അതിൽ STR CAT എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങുകൾ കൺകാൻഡിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് കമ്പൈൻ ചെയ്യുക എന്നർത്ഥം. കൺകാൻഡിനേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻ, അതായത് ഫസ്റ്റ് സ്ട്രിങ്ങിൽ ഹായ് എന്നും സെക്കൻഡ് സ്ട്രിങ്ങിൽ ഹലോ എന്നും ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തു STR CAT of 1.2, ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ പേര് എന്താണോ അതും സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ പേര് എന്താണോ അതും കൊടുത്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഹായ് ഹൗ എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടും. ദെൻ STR CMP എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാനാണ്, രണ്ട് സ്ട്രിങ്ങുകൾ കമ്പയർ ചെയ്യാൻ. ഇപ്പോൾ ഈ ഒരു സ്ട്രിങ്ങോ ഈ ഒരു സ്ട്രിങ്ങോ കമ്പയർ ചെയ്താൽ അത് ഒരേപോലെയാണെങ്കിൽ, അതിൽ ഇവിടെ ഹൈ ആണ് ഇവിടെ ഹൈ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് 0 ആയിരിക്കും. രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ, ഈ ഒരു കേസിൽ രണ്ടും ഡിഫറൻ്റ് ആണ്, രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കും. ദെൻ STR CPY എന്ന് പറഞ്ഞാൽ കോപ്പി എടുക്കാൻ, ഒരു സ്ട്രിങ്ങിനുള്ള കണ്ടൻറ്റ് മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് STR CPY ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാകും. ഓക്കെ, ദെൻ STR LEN എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാൻ, എത്രയാണ് ലെങ്ത് എന്നുള്ളത്. ഇപ്പോൾ STR LEN ഓഫ് ഐ എന്ന് കൊടുത്താൽ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3 HAI, അങ്ങനെ 3 കൊടുത്താൽ അതിന് എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാനാണ് STR LEN ഉപയോഗിക്കുന്നത്. ഓക്കെ, ലെങ്ത് എത്രയുണ്ട് എന്നറിയാൻ. അപ്പോൾ ഇതാണ് സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ക്യാരക്ടർ ഫംഗ്ഷനാണ്.
ക്യാരക്ടർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ സി ടൈപ്പ് ആണ്. സി ടൈപ്പ് ആഷ് ഇൻക്ലൂഡ് സി ടൈപ്പ് എന്ന് പറഞ്ഞു കൊടുത്താൽ ക്യാരക്ടർ ഫംഗ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം. അതിൽപ്പെട്ട ക്യാരക്ടർ ഫംഗ്ഷൻസ് ആണ് ഈസ് അൽനം. ഈസ് അൽനം എന്ന് ഉദ്ദേശിക്കുന്നത് ആൽഫബറ്റോ നമ്പറോ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റാർട്ടിങ്ങിൽ ഈസ് വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ എല്ലേറ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ വൺ ആയിരിക്കും. അതായത് ഫാൾസ് അല്ലെങ്കിൽ ട്രൂ, ഈ രണ്ട് ഓപ്ഷൻ ആയിരിക്കും ഈ ഈസ് വരുന്ന എല്ലാറ്റിനും വരുന്നത് ആൻസർ വരുന്നത്. അപ്പൊ ഈസ് അൽ നം എന്ന് പറയുമ്പോൾ എന്താണ്, ആൽഫബറ്റോ നമ്പറോ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൊടുക്കാം. അതല്ലാത്ത എന്ത് കൊടുത്താലും സീറോ ആയിരിക്കും. ആൽഫബറ്റോ നമ്പറോ കൊടുത്താൽ ആൻസർ വൺ ആയിരിക്കും. അതുപോലെ ഈസ് ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് കൊടുക്കാം. ആൽഫബറ്റ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിൽ ആൽഫബറ്റ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആൻസർ വൺ ആയിരിക്കും. വേറെ ഡിജിറ്റ്സ് കൊടുത്താൽ സീറോ ആയിരിക്കും. ഓക്കെ, ഈസ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിജിറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ആൽഫബറ്റ് കൊടുത്താൽ ആൻസർ സീറോ ആയിരിക്കും. ഡിജിറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ എത്രയും സംഖ്യയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ വൺ ആയിരിക്കും കിട്ടുക. ഈസ് ലോവർ എന്ന് പറഞ്ഞാൽ ലോവർ കേസ് ആണെന്നുള്ളത്, സ്മോൾ ലെറ്റർ എ ബി സി ഡി ഇങ്ങനെയാണോ എന്നുള്ളത്, ഇതാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആൻസർ വൺ കിട്ടും. അതല്ല ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ സീറോ കിട്ടും. അതേപോലെ ഈസ് സ്പേസ്, സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, സാധാരണ സ്പേസ് ആണെന്ന് ബ്രാക്കറ്റിൽ ചെക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് എഴുതാതെ ജസ്റ്റ് ഒരു ബാങ്ക് ഇട്ട് കൊടുത്താൽ സ്പേസ് ആണ്. അപ്പൊ അങ്ങനെ സ്പേസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് സ്പേസ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ സ്പേസ് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ വണ്ണ് കിട്ടും, അതല്ല സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ സീറോ ആയിരിക്കും ആൻസർ. ഈസ് അപ്പർ എന്ന് പറഞ്ഞാൽ വലിയക്ഷരാണോ എന്ന് ചെക്ക് ചെയ്യാൻ, അതായത് ക്യാപിറ്റൽ എ ആണോ ബി ആണോ എന്നുള്ളത് കൊടുക്കാനാണ് ചെക്ക് ചെയ്യാനാണ് ഈസ് അപ്പർ ഉപയോഗിക്കുന്നത്. ഇതല്ല എന്നുണ്ടെങ്കിൽ ആൻസർ സീറോ ആയിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ആൻസർ വൺ ആയിരിക്കും. സ്മോൾ ലെറ്റർ ആണ് ഇതിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ആൻസർ സീറോ ആയിരിക്കും. ഓക്കെ, ദെൻ ടു ലോവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈസ് വരുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ വണ്ണോ ഓർ സീറോ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ടു ലോവർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് മാറ്റാനാണ്, അതായത് ചെറുശരത്തിലേക്ക് മാറ്റാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടു ലോവർ ഓഫ് ക്യാപിറ്റൽ എ എന്ന് കൊടുത്താൽ നമുക്ക് ആൻസർ സ്മോൾ ലെറ്റർ എ ആയിരിക്കും കിട്ടുക. നെക്സ്റ്റ് വരുന്നതാണ് ടു അപ്പർ. ടു അപ്പർ എന്ന് പറഞ്ഞാൽ വലിയക്ഷരത്തിലേക്ക് മാറ്റാൻ, അതായത് ടു അപ്പർ ഓഫ് സ്മോൾ ലെറ്റർ എ എന്ന് കൊടുത്താൽ അതിന് ആൻസർ കിട്ടൽ ക്യാപിറ്റൽ ലെറ്റർ എ ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത്രയും ആണ് ക്യാരക്ടർ ഫംഗ്ഷൻ വരുന്നത്. അടുത്തതായി വരുന്നത് അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ക്യാരക്ടർ ഫംഗ്ഷന്റെ എക്സാമ്പിൾ. ഓക്കെ, ഇത് സാധാരണ ആഷ് ഇൻക്ലൂഡ് ഇത് കൊടുത്തു, ഇത് സി ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ക്യാരക്ടർ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. സ്റ്റാർട്ടിങ്ങിന് പോയിട്ട് മെനു ഇവിടെ മുതൽ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ക്യാർ സി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്തു, ദെൻ ഇൻ്റ് റിസൾട്ട് നമുക്ക് റിസൾട്ട് സ്റ്റോറി എന്ന് പറഞ്ഞു ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ വൺ ആയിരിക്കും. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ വാല്യൂ ആണ്, അതുകൊണ്ടാണ് ഈ റിസൾട്ട് സ്റ്റോറി ചെയ്യാൻ നമ്മൾ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. സി ഈക്വൽ ടു ഫൈവ് എന്നാണ് കൊടുത്തത്. ഈ ഫൈവ് എന്നുള്ളത് സിംഗിൾ കോഡ്സിൽ കൊടുത്താൽ നമുക്കറിയാം അതൊരു ക്യാരക്ടർ ആയിരിക്കുന്നു. ഫൈവ് എന്നുള്ളത് നേരെ എഴുതിയാൽ എന്താണ് ക്യാരക്ടർ അല്ല, സിംഗിൾ കോഡ്സിൽ കൊടുക്കുന്നതുകൊണ്ട് അതൊരു ക്യാരക്ടർ ആണ്. അപ്പൊ റിസൾട്ട് ഈക്വൽ ടു ഈസ് അൽ നം ഓഫ് സി എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ ഇതിന് ആൻസർ എന്ത് കിട്ടും, വെൻ പെർസെൻറ്റേജ് സി, പെർസെൻറ്റേജ് സി ഉള്ള കൊടുത്ത് എന്താണ് ഇവിടെ സിയിൽ എന്താണുള്ളത്, അതാണ് വലിയ പെർസെൻറ്റേജ് സിയിൽ എന്താണുള്ളത് ഫൈവ്. അപ്പൊ എന്ത് വരും, വെൻ 5 is passed, return the value is, എന്താ കിട്ടുക റിസൾട്ടിൽ, എന്താ വരിക, ഈസ് അൽ നമ്മ, ഈ വരുന്നത് എന്താണ് നമ്പർ ആണോ എന്നാണ് നോക്കണേ. ഈസ് ആൽഫബറ്റ് ഓർ നമ്പർ ആണ്. അപ്പൊ ഇതെന്താണ് നമ്പർ ആണ്. അപ്പൊ എന്താണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടല് വൺ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റില് നമുക്ക് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് സി ഈക്വൽ ടു ക്യൂ എന്ന് കൊടുത്തു. ഈ ക്യൂ എന്നുള്ളത് എന്താണ് ആൽഫബറ്റ് ആണ്. അപ്പൊ ഇവിടെയും ചോദിച്ചു ഈസ് ആൽഫ, ഈസ് ആൽഫ എന്ന് ചോദിച്ചാൽ ഇതൊരു ആൽഫബറ്റ് ആണ്. അപ്പൊ ഇതിന്റെ റിസൾട്ട് വരില്ലേ ദ വെൻ Q is passed, return the value is 1. Okay. Then hash കൊടുത്തു, ഇത് ഡിജിറ്റ് അല്ല, അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്ത് വരും, ഹാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിജിറ്റ് അല്ല. ഇവിടെ ചോദിക്കുന്നത് എന്താണ് ഈ ഡിജിറ്റ് ആണോ എന്നുള്ളതാണ്, ഈ സീലെ വാല്യൂ ഡിജിറ്റ് ആണോ എന്നുള്ളതാണ്. സീലിപ്പ് എന്താ ഉള്ളത്, ഹാഷ് ആണുള്ളത്. അപ്പൊ ഇതിന്റെ റിസൾട്ട് വെൻ ഹാഷ് ഈസ് പാസ്ഡ് റിട്ടേൺ ദ വാല്യൂ ഈസ് സീറോ എന്ന് റിസൾട്ട് കിട്ടും. ഓക്കെ, ഈസ് വെച്ച് തുടങ്ങുന്നതിനെല്ലാം റിസൾട്ട് എന്ന് പറയുന്നത് വണ്ണോ സീറോ ആയിരിക്കും. ദെൻ അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോകുന്നത് സി ഈക്വൽ ടു എൻ കൊടുത്താൽ ഈസ് അപ്പർ, ഇതൊരു അപ്പർ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇതെന്തല്ല അപ്പർ അല്ല, അത് ലോവർ കേസ് ആണ്. അപ്പൊ ഇതിന് ആൻസർ സീറോ ആയിരിക്കും. വെൻ പെർസെൻറ്റേജ് സി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരിക, എൻ. വെൻ എൻ ഈസ് പാസ്ഡ് റിട്ടേൺ ദ വാല്യൂ ഈസ് സീറോ. സീറോ വരാൻ കാരണം ഇവിടെ ലോവർ കേസിലാണ് എൻ ഉള്ളത്. ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വൺ ആയിരിക്കും റിസൾട്ട് വരിക. ദെൻ ആംബസെന്റ് സി ഈക്വൽ ടു ആംബസെന്റ് കൊടുത്താൽ റിസൾട്ട് ഈസ് സ്പേസ്. ആംബസെന്റ് പറഞ്ഞ സ്പേസ് അല്ല, അപ്പൊ അതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും. വെൻ ആംബസെന്റ് ഈസ് പാസ്ഡ് റിസൾട്ട് ഈസ് സീറോ, റിട്ടേൺ വാല്യൂ ഇസ് സീറോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനുള്ള പ്രോഗ്രാം. ദെൻ നമുക്ക് അടുത്ത മാത്തമാറ്റിക്കൽ ഫംഗ്ഷന്റെ ഒരു പ്രോഗ്രാം നോക്കാം. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹെഡർ ഫയലാണ് ആഷ് ഇൻക്ലൂഡ് മാത്തർ ഡോട്ട് എച്ച്. അപ്പൊ ഇത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഡബിൾ നം ഈക്വൽ ടു 16 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു, അതായത് ഒരു വാല്യൂ 16 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു. ദെൻ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ് ഞാനൊരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്ത് കൊടുത്തു, സ്ക്വയർ റൂട്ട് ഈക്വൽ ടു എസ് ക്യു ആർ ടി. ഇതാണ് നമ്മുടെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എസ് ക്യു ആർ ടി ഓഫ് നമ്മ. നമ്മളിൽ എത്രയുള്ളത്, 16. അപ്പൊ എന്ത് വരും, എസ് ക്യു ആർ ടി ഓഫ് 16 എന്ന് വരും. എസ് ക്യു ആർ ടി 16 എന്ന് പറഞ്ഞാൽ
റൂട്ട് സിക്സ്റ്റീൻ എത്രയാണ് അതിന് ആൻസർ? ഫോർ ആയിരിക്കും ആൻസർ. അപ്പൊ പ്രിന്റ് എഫ് എന്ത് വരും? ദ സ്ക്വയർ റൂട്ട് ഓഫ് പെർസെൻറ്റേജ് എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നമ്മ എത്രയാണ്? പതിനാറ്. പതിനാറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് വരും? ഇവിടെ പതിനാറ് എന്ന് വരും. അപ്പൊ എന്താണ് ദ സ്ക്വയർ റൂട്ട് ഓഫ് പതിനാറ് ഈക്വൽ ടു എന്ത് വരും? നാല് എന്ന് പറഞ്ഞ് കാണിക്കും റിസൾട്ട്. ഓക്കെ, ദെൻ അടുത്തൊരു എക്സാമ്പിൾ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ്. സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഇതിൽ വർക്ക് ആവും. ദെൻ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള എന്താണ്, എസ് ടി ആർ വണ്ണിലെ ഓസം എന്ന് സ്റ്റോർ ചെയ്തു. എസ് ടി ആർ വൺ ഇതെന്താണ്? ഒരു ക്യാരക്ടർ അറയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഓസം എന്നുള്ളത് സ്റ്റോർ ചെയ്യും. എസ് ടി ആർ ടുവിലും ത്രീയിലും ഒന്നും സ്റ്റോർ ചെയ്തിട്ടില്ല, അത് ഫുൾ ബ്ലാങ്ക് ആണ്. പത്ത് സ്പേസ് അതിൽ ഉണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? എസ് ടി ആർ സി പി വൈ ഓഫ് എസ് ടി ആർ ടു കോമ എസ് ടി ആർ വൺ. ഞാൻ പറഞ്ഞു എസ് ടി ആർ സി പി എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാനാണ്. ഏതാണ് കോപ്പി ചെയ്യുക? റൈറ്റ് നിന്ന് ലെഫ്റ്റിക്കാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ റൈറ്റിൽ എന്തുള്ളത്? എസ് ടി ആർ വണ്ണിൽ എന്താ ഉള്ളത്? അത് എസ് ടി ആർ ടുവിലേക്ക് കോപ്പി ചെയ്യും. എസ് ടി ആർ വണ്ണിൽ എന്തുള്ളത്? ഓസം എന്നുള്ളതാണ്. അപ്പോൾ എസ് ടി ആർ ടുവിലും ഇപ്പോൾ എന്താവും? എസ് ടി ആർ ടുവിലും ഓസം എന്നായിട്ടുണ്ടാവും. ഓക്കെ, ദെൻ എസ് ടി ആർ സി പി ഐ വീണ്ടും ഞാൻ കോപ്പി ചെയ്യാണ്. എന്താണ് കോപ്പി ചെയ്യുന്നത്? വെൽ എന്നുള്ളത് എസ് ടി ആർ ത്രീക്ക് കോപ്പി ചെയ്തു. അപ്പോൾ എസ് ടി ആർ ഈ ത്രീയിൽ ഇപ്പം എന്തുണ്ടാവും? വെൽ എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്തു? എസ് ടി ആർ ക്യാറ്റ്. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ കൺകാൻറ്റിനേഷൻ നടത്താനാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് കമ്പൈൻ ചെയ്യാനാണ് എസ് ടി ആർ ക്യാറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എസ് ടി ആർ വൺ പ്ലസ് എസ് ടി ആർ ത്രീ എന്ന് വരും. എസ് ടി ആർ വണ്ണിൽ ഇപ്പം എന്താ ഉള്ളത്? എസ് ടി ആർ വണ്ണിൽ നമുക്കറിയാം എസ് ടി ആർ വണ്ണിൽ ഉള്ളത് ഓസം എന്നാണ്. എസ് ടി ആർ ത്രീയിൽ എന്താ ഉള്ളത്? എസ് ടി ആർ ത്രീയിൽ വെൽ എന്നാണ് ഉള്ളത്. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? ഓസം വെൽ എന്നുള്ളത് കിട്ടും. ഓക്കെ, ദെൻ പ്രിന്റ് അയക്കാൻ വേണ്ടിയിട്ടാണ് പുട്സ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യമാണ് ഗെറ്റ്സും പുട്സും. ഗെറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്കാൻഎഫിന് പകരം ഉപയോഗിക്കുന്നതാണ്. പുട്സ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് എഫിന് പകരം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം എസ് ടി ആർ ടു പ്രിന്റ് ചെയ്തു. എസ് ടി ആർ ടുവിൽ എന്താണ് ഉള്ളത്? എസ് ടി ആർ വണ്ണിൽ നിന്ന് കോപ്പി ചെയ്തത് എന്താണോ അതാണ് എസ് ടി ആർ ടുവിൽ ഉള്ളത്. എസ് ടി ആർ വണ്ണിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് എസ് ടി ആർ ടുവിൽ ഇപ്പോൾ ഉള്ളത് ഓസം എന്നാണ്. അപ്പോൾ അതാണ് ഈ ഫസ്റ്റിൽ കാണുന്ന ഈ ഓസം പ്രിന്റ് ചെയ്യുന്നത്. രണ്ടാമത് ഈ പുട്സ് ഓഫ് എസ് ടി ആർ വണ്ണ്. എസ് ടി ആർ വണ്ണിൽ ഇപ്പം എന്തുള്ളത്? ഇത് രണ്ട് കമ്പൈൻ ചെയ്ത റിസൾട്ടാണ് എസ് ടി ആർ വണ്ണിൽ. ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? എസ് ടി ആർ വണ്ണിലുള്ള റിസൾട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എസ് ടി ആർ വണ്ണിൽ ഇപ്പം എന്താ ഉള്ളത്? ഓസം എന്നാണ് ഉള്ളത്. അതേപോലെ എസ് ടി ആർ ത്രീയിൽ എന്താ ഉള്ളത്? വെല്ല്. അപ്പോൾ എന്താണ് ഓസം വെല്ല് എന്നുള്ള റിസൾട്ട് രണ്ടാമതായി കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് പ്രിന്റിങ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് എഫ് ഉപയോഗിക്കാം. അതിന് പകരം ഞാൻ പുട്സ് ഉപയോഗിച്ചു എന്നുള്ളൂ. റീഡ് ചെയ്യാൻ ഒന്നുമില്ല. റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്ട്രിംഗ് റീഡ് ചെയ്യണമെങ്കിൽ ഗെറ്റ്സ് ഉപയോഗിക്കണം. ഓക്കെ, ഇതാണ് സ്ട്രിംഗിന് എക്സാമ്പിൾ. ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമാൻഡ് ബോക്സിൽ ചോദിക്കാം. ഇതാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ഇനി നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.